നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൈസു ഇന്ത്യയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു പ്രസ്താവന നടത്തിയത്. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച മാലദ്വീപിൻ്റെ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട്, ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പരിപാടിക്കിടെയാണ് ഇന്ത്യയ്ക്ക് മുഹമ്മദ് മൈസു നന്ദി പറഞ്ഞത്. കടബാധ്യത ഇല്ലാതാക്കാനും അല്ലെങ്കിൽ കടഭാരം കുറയ്ക്കാൻ ചില നടപടികൾ ഇന്ത്യ ചെയ്തു തന്നുവെന്നും, മാലദ്വീപിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ അത് വലിയ ആശ്വാസകരമാണ് എന്നും, സ്വന്തം കാലിൽ സാമ്പത്തികമായി നിൽക്കാനുള്ള ഒരു സഹായം അത് ഇന്ത്യ ചെയ്തു, അതിന് നന്ദി രേഖപ്പെടുത്തുന്നു എന്നാണ് അദ്ദേഹം പ്രസ്താവനയായി പറഞ്ഞത്. ഇതിൽ എല്ലാവരും, പൊതുവേ ലോകരാജ്യങ്ങളെല്ലാം ഇത് വളരെയധികം കൗതുകത്തോടുകൂടിയാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത്. കാരണം നമുക്കറിയാം, ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള നയതന്ത്ര ബന്ധം അത് അത്ര സുഖകരമല്ല എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരനും ഈ മുഹമ്മദ് മൈസുവാണ്. കാരണം മുഹമ്മദ് മൈസു ഈ അദ്ദേഹത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ, ആ തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം തന്നെ ആയിരുന്നത് ഇന്ത്യ ഔട്ട് എന്നാണ്. അതായത് മാലദ്വീപിനുള്ളിൽ ഇന്ത്യയുടെ സൈനിക സാന്നിധ്യമുണ്ടെന്നും അത് മാലദ്വീപിൻ്റെ സ്വാതന്ത്ര്യത്തെയും ജനാധിപത്യത്തെയും ഒക്കെ ഇല്ലാതാക്കുന്നുവെന്നും തൊട്ടശുദ്ധമാക്കുന്നുവെന്നും ഒക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇയാൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. വിജയിച്ചതിന് ശേഷവും അദ്ദേഹം ഇന്ത്യക്കെതിരെയുള്ള ആക്രമണം തുടർന്നു. മാത്രമല്ല, ചൈനയോട് അടുക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുകയും ചെയ്തു. ഇന്ത്യൻ പട്ടാളം എത്രയും വേഗം മാലദ്വീപ് വിടണം എന്നാണ് അന്ന് മുഹമ്മദ് മൈസു പറഞ്ഞത്. ഇത് കേൾക്കുന്ന ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ടായേക്കാം, ഇന്ത്യയുടെ ഒരു വലിയ സൈനിക വ്യൂഹം തന്നെ ആ മാലദ്വീപിൽ ഉണ്ട്, മാലദ്വീപിൻ്റെ ചില കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നുണ്ട് എന്ന് സംശയം തോന്നിയേക്കാം. പക്ഷേ വിരലിലെണ്ണാവുന്ന ഏതാനും ചില സൈനിക ഉദ്യോഗസ്ഥർ മാത്രമാണ് മാലദ്വീപിൽ ഇന്ത്യയ്ക്ക് ഉണ്ടായിരുന്നത്. അതായത് ഇന്ത്യയും മാലദ്വീപും തമ്മിൽ കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായി വളരെ ഊഷ്മളമായ ബന്ധമാണുള്ളത്. ഇന്ത്യയും മാലദ്വീപും തമ്മിൽ സമുദ്ര സുരക്ഷയുമായി ബന്ധപ്പെട്ട ചില പഠനങ്ങളും ഗവേഷണങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായി മാലദ്വീപിൻ്റെ സമുദ്ര അതിർത്തിക്കുള്ളിൽ ചില ഉപകരണങ്ങൾ ഇന്ത്യയും മാലദ്വീപും ചേർന്ന് സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ഉപകരണങ്ങളുടെ സുരക്ഷയ്ക്കും മറ്റുമാണ് ഇന്ത്യൻ സൈനികരുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നത്. മാത്രമല്ല, മാലദ്വീപിനായി ഇന്ത്യ ചില വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഒക്കെ നൽകിയിരുന്നു. ഈ ഹെലികോപ്റ്ററുകളും വിമാനങ്ങളും ഒക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ ഇന്ത്യൻ ഉദ്യോഗസ്ഥരുടെ ആവശ്യവുമായിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് ഏതാനും കുറച്ച് ഉദ്യോഗസ്ഥർ മാത്രമാണ് മാലദ്വീപിൽ ഉണ്ടായിരുന്നത്. മാത്രമല്ല, ഇവരൊന്നും മാലദ്വീപിൻ്റെ ജനാധിപത്യത്തിലോ മാലദ്വീപിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിലോ ഇവർ മുഖേന ഇന്ത്യ ഇടപെട്ടിരുന്നുമില്ല. എന്നിട്ട് പോലും തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യമായി കാണുകയും ലോകത്തിൻ്റെ മുന്നിൽ ഇന്ത്യയെ താറടിച്ച് കാണിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി പട്ടാളത്തെ പിൻവലിക്കുക എന്ന ഒരു നയം, എന്നൊരു ആവശ്യം മാലദ്വീപിൻ്റെ പ്രസിഡൻ്റായതിനു ശേഷം മുഹമ്മദ് മൈസു മുന്നോട്ട് വച്ചത് നമ്മൾ കണ്ടതാണ്. അതിൻ പ്രകാരം ഈ കഴിഞ്ഞ മെയ് മാസത്തോടുകൂടി ഇന്ത്യ എല്ലാ പട്ടാള ഉദ്യോഗസ്ഥരെയും സൈനിക ഉദ്യോഗസ്ഥരെയും അവിടെ നിന്ന് പിൻവലിച്ചു. അതോടുകൂടി അവിടെ ഒരു പുതിയ പ്രതിസന്ധി ആരംഭിച്ചതൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇന്ത്യ സംഭാവന ചെയ്ത ഈ വിമാനങ്ങൾ പറത്താൻ മാലദ്വീപിൽ സൈന്യത്തിൽപ്പെട്ട ആർക്കും അറിയില്ലായിരുന്നുവെന്നും അത് പുതിയൊരു പ്രതിസന്ധി ആയതും ഒക്കെ നമ്മൾ കേട്ടതാണ്. പക്ഷേ പിന്നീട് മാലദ്വീപൻ പ്രതിരോധ മന്ത്രി പറഞ്ഞതും നമ്മൾ കേട്ടു. അതായത് അവരുടെ പ്രതിരോധ സേനയ്ക്ക് അത് കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് പറയുകയായിരുന്നു. എന്തായാലും ഇന്ത്യ അവിടെ നിന്ന് പിന്മാറി. പക്ഷേ അതിന് ഒരു മറുമരുന്ന് ഇന്ത്യ നൽകിയത് നമ്മൾ കണ്ടതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ രാജ്യത്തെ എല്ലാ ബീച്ച് ടൂറിസം കേന്ദ്രങ്ങളെയും, പ്രത്യേകിച്ച് ലക്ഷദ്വീപ് പോലുള്ള ബീച്ച് ടൂറിസം കേന്ദ്രങ്ങളെ വികസിപ്പിക്കാനും വൻ ടൂറിസം സാധ്യതകൾ ഉപയോഗപ്പെടുത്താനും ആഭ്യന്തര സഞ്ചാരികളെ ഭാരതത്തിൻ്റെ പരിധിയിലുള്ള ദ്വീപുകളിലേക്ക് ആകർഷിക്കാനുമുള്ള നയങ്ങൾ രൂപീകരിക്കണം എന്ന് എല്ലാവരോടും ആവശ്യപ്പെടുകയും അദ്ദേഹം സ്വയം ലക്ഷദ്വീപ് സന്ദർശിച്ച് അവിടെ ഒരു കസേര വലിച്ചിട്ടിരിക്കുകയും ഇരിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ മാലദ്വീപിനുണ്ടായത് വലിയ ഒരു സാമ്പത്തിക നഷ്ടമായിരുന്നു. അതായത് മാലദ്വീപിൻ്റെ ഇക്കോണമി, മാലദ്വീപിൻ്റെ സമ്പദ് വ്യവസ്ഥ തന്നെ നിന്നുപോകുന്നത്, നിലനിൽക്കുന്നത് ടൂറിസത്തിൽ നിന്നും വിനോദസഞ്ചാര മേഖലയിൽ നിന്നുമുള്ള വരുമാനം കൊണ്ടാണ്. പക്ഷേ ഇന്ത്യയിൽ നിന്നുള്ളവരാണ് ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ അവിടെ എത്തിക്കൊണ്ടിരുന്നത്. ആ സഞ്ചാരികളിൽ കഴിഞ്ഞ വർഷം ഏതാണ്ട് 33% വരെ ഇടിവുണ്ടായത് മാലദ്വീപിൻ്റെ നട്ടല്ലൊടിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. മാത്രമല്ല, ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്നത് മാലദ്വീപ് ഇന്ത്യയ്ക്ക് ഒരു വലിയ സംഖ്യ തന്നെ, മാലദ്വീപിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സംഖ്യ തന്നെ വായ്പ എടുത്തത് തിരിച്ചു കൊടുക്കാനുണ്ട്. അതായത് 6.2 ബില്യൺ മാലദ്വീപിൻ റുഫിയ ആണ്
ഇന്ത്യക്ക് തിരിച്ചു കൊടുക്കാനുള്ളത്. മാലദ്വീപൻ റുഫിയ എന്ന് പറയുമ്പോൾ 6.2 ബില്യൺ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 3,382 കോടി രൂപയാണ് ഇന്ത്യക്ക് നൽകാനുള്ളത്. അത് മാലദ്വീപിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു കാര്യമായിരുന്നു, വലിയൊരു ഭാരമായിരുന്നു. ആ കടബാധ്യതയിലാണ് ഇപ്പോൾ ഇന്ത്യ ചില ഇളവുകൾ നൽകിയിരുന്നത്. ഈ ടൂറിസം രംഗത്തെ തിരിച്ചടിയോടുകൂടി മാലദ്വീപ് ഇന്ത്യക്ക് നേരെ നടത്തിയ, അതായത് ഒരിക്കൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലും വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന സമീപനങ്ങൾ ഈ മൊയ്സുവിൻ്റെ ഭരണകൂടത്തിലെ ചില മന്ത്രിമാരിൽ നിന്നുണ്ടായതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിന് തിരിച്ചടിയായിട്ടാണ് ഇന്ത്യ ചെറിയൊരു ലക്ഷദ്വീപ് മറുമരുന്ന് നൽകിയത്. അതിൽ തീർച്ചയായും ഈ മാലദ്വീപ് വല്ലാതെ വീണുപോയി എന്ന് തന്നെ പറയേണ്ടി വരും. ഒടുവിൽ ഇന്ത്യക്ക് നൽകാനിരിക്കുന്ന കടം അത് എത്രയും വേഗം തിരിച്ചു നൽകണം എന്ന് ഇന്ത്യ ആവശ്യപ്പെടുന്നു. ഇന്ത്യയിൽ നിന്നും സമ്മർദ്ദം ഉണ്ടാകുന്നു. പക്ഷേ അതിൽ വലിയ ഒരു പ്രതിസന്ധിയിലായി പോവുകയാണ് മാലദ്വീപ് ചെയ്തത്. പക്ഷേ മാലദ്വീപ് പിന്നീട് വഴിക്ക് വരുന്നതാണ് നമ്മൾ കണ്ടത്. ഇത്രയൊക്കെ ഇന്ത്യക്കെതിരെ ചെയ്തിട്ടും ഇന്ത്യ മാലദ്വീപിനെതിരെ വലിയ കാര്യങ്ങളൊന്നും ചെയ്തില്ല. മാലദ്വീപ് ആവശ്യപ്പെട്ടതുപോലെ സൈന്യത്തെ പിൻവലിച്ചു. മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3ാം തവണയും അധികാരത്തിൽ ഏറുന്ന സമയത്ത് സത്യപ്രതിജ്ഞാ ദിനത്തിൽ ഈ അയൽപ്പക്കത്തെ രാജ്യങ്ങളുടെ തലവന്മാരെ ഒക്കെ വിളിച്ചപ്പോഴും മാലദ്വീപിനെ മാറ്റി നിർത്താൻ തയ്യാറായില്ല. മാലദ്വീപ് പ്രസിഡന്റിനെയും ക്ഷണിച്ചു. അദ്ദേഹം ഇവിടെ വന്നു. ഈ വർഷം മുതൽ ഇന്ത്യക്ക് കൊടുക്കാനുള്ള അല്ലെങ്കിൽ ഇന്ത്യക്ക് തിരികെ തരാനുള്ള വായ്പയിൽ ചില ഇളവുകൾ വേണം എന്ന് അഭ്യർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. അതുകൊണ്ട് തന്നെ ആ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഇപ്പോൾ ഈ വായ്പാ കാലാവധി നീട്ടുന്നതിലും തിരിച്ചടവ് കാലാവധി നീട്ടുന്നതിലും പലിശ കുറയ്ക്കുന്നതിലുമൊക്കെ ഇന്ത്യ വളരെ ഗുണപരമായ തീരുമാനമെടുത്തിരിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ മാലദ്വീപ് നന്ദി പറഞ്ഞിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്ത്യക്കും ചൈനയ്ക്കും ഭീമമായ തുകയാണ് മാലദ്വീപ് നൽകാനുള്ളത്. മാത്രമല്ല രാഷ്ട്രം ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലുമാണ്. എന്തായാലും അധികാരത്തിൽ കയറിയ ഉടൻ ദീർഘകാലം സുഹൃത്ത് രാഷ്ട്രമായ ഒരു രാഷ്ട്രത്തെ പിണക്കുകയും വലിയ രീതിയിൽ നയതന്ത്ര ബന്ധത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തതിൻ്റെ പേരിൽ മാലദ്വീപിൻ്റെ ഭരണകൂടം ഇപ്പോൾ ദുഃഖിക്കുന്നുണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Artigal Ambalathara and Evergreens Luxury Villas near Tirumala. Call 90482-555-99. Jyothis Building Promoters Private Limited, Thiruvananthapuram.